ഇക്കഴിഞ്ഞ ദിവസം കാലം ചെയ്ത യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക തോമസ് പ്രഥമനെക്കുറിച്ചാണ് തികച്ചും വ്യക്തിപരമായ ഈ ഓർമ്മക്കുറിപ്പ് ശ്രേഷ്ഠ കാതോലിക്ക എനിക്ക് വളരെ കാലമായി വളരെ അടുത്ത് പരിചയമുണ്ട് എന്നോട് അദ്ദേഹത്തിന് വലിയ സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഒരു കാരണവരോട് ഉള്ള അടുപ്പവും ആ രീതിയിലുള്ള ഒരു ബഹുമാനവും അദ്ദേഹത്തോടുണ്ടായിരുന്നു അദ്ദേഹം വളരെ നന്മയുള്ള ഒരാളായിരുന്നു വളരെ സ്നേഹമുള്ള വാത്സല്യനിധിയായ ഒരു കാരണവരുമായിരുന്നു വളരെ രസികനായിരുന്നു നർമ്മബോധമുള്ള ആളായിരുന്നു നന്നായി സംസാരിക്കാൻ കഴിവുള്ള ആളായിരുന്നു പത്രങ്ങളിലൊക്കെ ഇതിനകം വന്നു കഴിഞ്ഞ പോലെ ഔപചാരിക വിദ്യാഭ്യാസം അദ്ദേഹത്തിന് വളരെ കുറവായിരുന്നു വളരെ സാധാരണമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് അദ്ദേഹം ഉയർന്നു വന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആ ഒരുപാട് വസ്തുവകകൾ ഉണ്ടായിരുന്നില്ല ആ വിശാലമായ വയലേലകളുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഔപചാരിക വിദ്യാഭ്യാസം പോലും വളരെ കുറവായിരുന്നു അദ്ദേഹം ഒരു അഞ്ചലോട്ടക്കാരനായിരുന്നു അവിടെ നിന്നാണ് വൈദിക വൃത്തിയിലേക്ക് വന്നത് അദ്ദേഹം ഒരു വൈദികനായിട്ട് മലങ്കര ആശുപത്രിയിൽ നമ്മുടെ കോലഞ്ചേരിയിലെ മലങ്കര മിഷൻ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആണ് ഇവിടെ നിന്ന് ഡമാസ്കസിലേക്ക് പോയതും പിന്നീട് ഒരു മെത്രാനായിട്ട് തിരിച്ചു കൊണ്ടു ആ സമയത്തുള്ള തോമസ് കുറിച്ച് മലയാള മനോരമയുടെ പത്രാധിപരായിരുന്ന ഉടമസിനും പത്രാധിപരുമായിരുന്ന കെ മാത്യുവിൻ്റെ എട്ടാമത്തെ മോതിരം എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് പിന്നീട് അദ്ദേഹം ഡമാസ്കസിൽ പോയി മെത്രാനായിട്ട് തോമസ് മാർ ദിവന്നാസ്യൂസ് എന്ന പേരിൽ തിരിച്ചു വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് അന്ന് ഞാൻ നെടുമ്പാശ്ശേരി മാറത്തനേഷസ് ഹൈസ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് എട്ടിലോ ഒമ്പതിലോ ആണ് ആ സമയത്താണ് ഈ തോമസ് മാർ ദിവന്നാസ്യോസ് എന്ന പേരിൽ ഇദ്ദേഹം ആ ഒരു മെത്രാനായിട്ട് അങ്കമാലി ഭദ്രാസനത്തിൽ ചുമതലയേൽക്കുന്നത് അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളും അങ്ക അങ്കമാലി ഭദ്രാസനത്തിലാണ് പക്ഷേ അതിൻ്റെ മാനേജ്മെൻറ്റ് ആ മെത്രാൻ കക്ഷിയുടെ കയ്യിലാണ് ഇദ്ദേഹം ബാബാ കക്ഷിയാണ് ആ മെത്രാൻ അന്ന് വളരെ പണ്ഡിതനായ തോമസ് ഫാർ തേഫലിസ് എന്ന് പറഞ്ഞ തിരുമേനിയാണ് സ്കൂൾ മാനേജർ അദ്ദേഹമാണ് മെത്രാൻ കക്ഷിയുടെ അവിടുത്തെ ബിഷപ്പ് ഇദ്ദേഹമാണ് ഇവർ നേർ വിപരീതമാണ് മറ്റേ അദ്ദേഹം വലിയ പണ്ഡിതനാണ് ബഹുജനങ്ങളുമായിട്ട് വലിയ സമ്പർക്കമില്ലാത്ത ആളാണ് അദ്ദേഹം സ്വന്തം കാര്യം നോക്കി അല്ലെങ്കിൽ മദുരാസനത്തിൽ മാത്രം കാര്യങ്ങൾ നോക്കി അടങ്ങി ഒതുങ്ങി കഴിയുന്ന ആളാണ് ഇദ്ദേഹം നേരെ വീഴുന്നവരുടെ ജനങ്ങളുടെ നടുക്ക് പ്രവർത്തിക്കുന്ന ആളാണ് ആളുകൾക്ക് ഇദ്ദേഹത്തോട് വലിയ സ്നേഹവും അദ്ദേഹത്തോട് ആ രീതിയിലുള്ള അടുപ്പവും ഉണ്ട് അവിടെയുള്ള ഓരോ ആളുകളെയും അദ്ദേഹത്തിന് പേരെടുത്ത് വിളിക്കാവുന്ന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അന്ന് ഈ മലങ്കര സഭയിലെ മെത്രം കക്ഷി ബാബാകക്ഷി ഇങ്ങനെ ഓതിരം കിടക്കം പെട്ടുന്ന കാലമാണ് ഇദ്ദേഹം വീട് വീടാന്തരം ചേന്ന് ആളുകളിൽ നിന്ന് സംഭാവന പിരിച്ചിരുന്ന കാലവുമാണ് അത്ര ജനകീയനാണ് ഒരു ബിഷപ്പാണ് എന്ന യാതൊരു ഭാവവും ഇല്ലാതെ ആ ഭദ്രാസനത്തിലുള്ള ഓരോ കുടുംബത്തും പോയി പണം പിരിക്കുന്നതിനെക്കുറിച്ച് അന്നേ ക്ലാസ്സിൽ നമ്മുടെ സഹപാഠികളൊക്കെ പറഞ്ഞ് ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തമാശ കഥകളുമുണ്ട് ഞാനതൊന്നും ഇവിടെ വിസ്തരിക്കാൻ കൂട്ടാക്കുന്നില്ല പിന്നീട് അദ്ദേഹത്തെ കൂടുതൽ അടുത്ത് അറിയാൻ കഴിഞ്ഞു കൂടുതൽ പരിചയപ്പെടാൻ കഴിഞ്ഞു അന്നും കോടതിയിൽ കേസ് നടക്കുകയാണ് ആ കേസ് നടക്കുന്നു അവസാനം കേസ് ബാബാ കക്ഷിയുടെ പരാജയത്തിൽ ചെന്ന് അവസാനിക്കും ആ പരാജയപ്പെട്ട കക്ഷി സത്യം പറഞ്ഞാൽ ഇവരുടെ എല്ലാ പള്ളികളും വിട്ട് ആ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ആ സമയത്താണ് ഈ സഭയെ ഇദ്ദേഹം ഔപചാരികമായ പിളർപ്പിലേക്ക് കൊണ്ടുപോകുന്നു മലങ്കരം എത്ര പോലീത്തയുടെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കും ആ തുടർന്ന് വിവിധ പള്ളികളുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും കേസുകളുണ്ടാവും കോലഞ്ചേരി പള്ളിയിൽ മറ്റുവൊക്കെയാണ് ആദ്യം ഭയങ്കരമായ കേസ് ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് ഈ കൊലഞ്ചേരി പള്ളിയുടെ കേസ് നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട കവി ചെമ്മനൻ ചാക്കോ ഈ കക്ഷി പഴക്കിനെ പരിഹസിച്ചുകൊണ്ട് ഒരു കവിത എഴുതി കേരള ബഹുമതി പത്രത്തിൽ കൊള്ളു മലയാള മനോരമയിലോ മാതൃഭൂമിയിലോ ഒന്നും ഈ വിഷയത്തെക്കുറിച്ച് എഴുതിയ കവിത പ്രസിദ്ധീകരിക്കില്ല കാരണം മാതൃഭൂമി ബാബ കക്ഷിക്കും മനോരമ മെത്ര കക്ഷിക്കും സപ്പോർട്ടാണ് രണ്ടുപേരും വെറുപ്പിക്കാൻ പറ്റുകയില്ല ഈ സാഹചര്യത്തിൽ കേരള ബഹുമതിക്ക് ആ ഒന്നും പേടിക്കാനില്ല അതിൽ പ്രസിദ്ധീകരിച്ചു ഞാനന്ന് ഇന്ത്യ വിഷൻ ചാനലിൽ വാരാന്ത്യം നടത്തുന്ന കാലമാണ് വാരാന്ത്യത്തിൽ ഈ കവിതയെക്കുറിച്ച് പരാമർശിച്ചു അത് കണ്ടപ്പോൾ ചെമ്മൻ ചാക്കോ സാറ എന്നെ വിളിച്ചു ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമുണ്ടായിരുന്നു ചാക്കോസാറ് പറഞ്ഞു ജയശങ്കർ ഞാനും ഈ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് അറിയാമല്ലോ ഈ രണ്ട് ഭാഗത്തുള്ള മെത്രാന്മാർ മോശക്കാരത്തുമല്ല പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ ഏറ്റവും ഗംഭീരൻ ഏറ്റവും കേമൻ ഈ ബാബ കക്ഷിക്കാരുടെ പ്രഥമനുണ്ടല്ലോ തോമസ് പ്രഥമൻ അദ്ദേഹമാണ് അദ്ദേഹം മെത്രാന്മാരിൽ ഒരു കെ കരുണാകരനാണ് സത്യം പറഞ്ഞാൽ അതിൽ വലിയൊരു സത്യമുണ്ട് ഇത് കേട്ടിട്ട് ഞാൻ ചിരിച്ചു ഞാൻ പറഞ്ഞു ചാക്കോസാറെ ഞാനൊരു ഭേദഗതി ചോദിച്ചു പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയൂ പറയൂ ജയശങ്കർ ഞാനത് കേൾക്കാൻ സന്നദ്ധരായി നിൽക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കും ഞാൻ പറഞ്ഞു ഈ ബാബാ തിരുമേനി അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരുന്നെങ്കിൽ അഹ് ബോൾ ചാക്കോസാറ് പൊട്ടിച്ചിരിച്ചു അദ്ദേഹം പറഞ്ഞു കരുണാകരൻ്റെ കട്ടയും പടവും മടങ്ങി പോകായിരുന്നു അതിലൊരു വലിയ സത്യമുണ്ട് കാരണം അന്നത്തെ സാഹചര്യത്തിൽ ഈ സഭയെ നയിക്കണമെങ്കിൽ അതിൽ ദൈവശാസ്ത്രത്തിലുള്ള പാണ്ഡിത്യം കൊണ്ട് മാത്രം പറ്റുമായിരുന്നില്ല ഞങ്ങളുടെ പഴയ തേവുലി സ്ഥിരമേനിയെ പോലൊരാൾക്ക് സാധിക്കില്ല അത്യാവശ്യം അടിതടയൊക്കെ അറിയാൻ നയിക്കാൻ തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും പാറ്റാൻ അറിയുന്നവർക്ക് മാത്രമേ അന്നത്തെ സമയത്ത് മെത്രം കക്ഷിയാണെങ്കിലും ബാബാ കക്ഷിയാണെങ്കിലും നയിക്കാൻ പറ്റുകയുള്ളൂ ആ രണ്ടുമുള്ള തന്ത്രജ്ഞനായ വശ്യവചസ്സായ ഈ അനുയായികളെ കൂടെ നിർത്താൻ കഴിയുന്ന ഒരു വലിയ പോരാളിയായിരുന്നു ഈ തോമസ് പ്രഥമൻ എന്ന് പിന്നീട് അറിയപ്പെട്ട ഞങ്ങളൊക്കെ കേൾക്കുന്ന കാലത്ത് ദിവനാശു തിരുമേനി എന്നറിയപ്പെട്ട ഇദ്ദേഹം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് തൃക്കുന്നത്ത് പള്ളിയിൽ വരിക ആ പോലീസിലാദ്യം ജാർജൊക്കെ ഉണ്ടാകുന്നത് അന്ന് മന്ത്രിയായിരുന്നു ഈ ജോൺ ജേക്കബിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പറയപ്പെടുന്നു ഈ ഭാവ കക്ഷിക്കാരെ പോലീസ് അവർ ഭയങ്കരമായിട്ടും മർദ്ദിച്ചു നമ്മുടെ പിൽക്കാലത്ത് സ്പീക്കറും സംസ്ഥാന മന്ത്രിയൊക്കെ തീർന്ന തങ്കച്ചൻ ചേട്ടനടക്കം തല്ലു അത് വലിയ വിവാദമായി ആലുവ കത്ത് പിടിക്കുന്ന ഒരവസ്ഥയിലെത്തി അന്ന് പള്ളിയുടെ മുമ്പിൽ നിരാഹാരം ഇരുന്ന ആളാണ് ഈ ദിപന്നാസി ഉസ്തുരുമേനി അങ്ങനെ രാഷ്ട്രീയക്കാരെ പോലെ നിരാഹാര സമരം നടത്താനൊക്കെ കഴിവുള്ള ആളായിരുന്നു അദ്ദേഹത്തിന് ആളുകളെ വളരെ പെട്ടെന്ന് ഉത്തേജിപ്പിക്കാനും സമരപഥത്തിലിറക്കാനും കഴിവായിരുന്നു വലിയ ആജ്ഞാശക്തി ഉള്ള ആളായിരുന്നു അതേ സമയത്ത് വലിയ എളിമയുള്ള ആളുമായിരുന്നു അദ്ദേഹം ഒരിക്കലും ആ അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ടെന്നും വലിയ പാണ്ഡ്യത്യം ഉണ്ടെന്നും ഒരിക്കലും അവകാശപ്പെടുകയില്ല അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്ന ഈ ബലഹീനനായ ഞാൻ എന്നാണ് സത്യത്തിൽ അദ്ദേഹം വളരെ ബലവാനായ ഒരാൾ പക്ഷേ അതിന് വെളിമ കൊണ്ട് ബലഹീനനായ എന്ന് വിശേഷിപ്പിക്കും അപ്പോൾ ഈ ഭാപാകക്ഷിയുമായിട്ട് മറ്റ് പലതരത്തിൽ അടുപ്പമുള്ള ഒരാൾ എന്നുള്ളതിലൊക്കെ ഞാൻ ഈ ടെലിവിഷൻ ചർച്ചകളിൽ പോയിട്ടും ആ ചിലപ്പോഴൊക്കെ പൊതു മീറ്റിങ്ങിൽ പോയിട്ടും ഇവരെ അനുകൂലിച്ച് സംസാരിക്കുമായിരുന്നു ആ രീതിയിലാണ് ഞങ്ങൾ പിന്നീട് അടുപ്പക്കാരായി മാറിയത് ഇവരോട് കോടതി വിധി വലിയ അനീതിയാണ് ചെയ്തത് എന്ന് എനിക്ക് അന്നും ആ ബോധ്യമുണ്ട് ഇപ്പോഴും ബോധ്യമുണ്ട് അപ്പോൾ പലതവണ പുത്തൻകുരിശിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് വിളിക്ക് അവിടെ ചെല്ലി പല മീറ്റിങ്ങുകളൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ബാബാ തിരുമീനിയുടെ നവതി ചാടങ്ങിലേക്ക് എന്നെ ഇട്ടടിച്ചു അന്ന് മാർത്തോമ സഭയുടെ അധ്യക്ഷനായിരുന്ന ആ ജോസഫ് മാർത്തോമയായിരുന്നു മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്ത് പിന്നെ അത് കൂടാതെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നത് നമ്മുടെ ബാബു പോൾ സാറും പിന്നെ ബലഹീനനായ ഈ ഞാനുമാണ് ഞങ്ങൾ മൂന്ന് പേരാണ് മുൻനിരയിലുണ്ട് പിന്നരയിൽ ജോസഫ് വാഴക്കൻ അനൂപ് ജേക്കബ് ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാരും കാരണം രാഷ്ട്രീയക്കാരെ പുറകിലിരുത്തിയാലും മതിന്ന് അറിയാം കാരണം ആ ബാബാ കൊണ്ട് അവർക്കാണ് ഉപകാരം അല്ലാണ്ട് കൊണ്ട് അദ്ദേഹത്തിനല്ല അതുകൊണ്ടാണ് അല്ലാണ്ട് വാഴക്കനോ അനൂപ് ജേക്കബോ സജീന്ദ്രനൊന്നും മോശക്കാരായതുകൊണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഇരുത്തേണ്ടത് എവിടെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം അന്ന് ബാബു പോൾ സാറ് പറഞ്ഞു പത്തു കൊല്ലം കഴിഞ്ഞ് ഇതേ വേദിയിൽ ബാബാ തിരുമേനിയുടെ ശതാബ്ദി ആഘോഷിക്കും പക്ഷേ ആ സമയത്ത് ഞാനുണ്ടാകുകയില്ല എനിക്ക് ഏതാണ്ട് സമയമായി എന്ന് അദ്ദേഹം പറഞ്ഞു അടുത്ത കൊല്ലം അദ്ദേഹം മരിക്കേച്ചു അപ്പോൾ ബാബു പോൾ പോൾസാറിൻ്റെ പ്രശ്നം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത പത്ത് കൊല്ലം കഴിഞ്ഞ് ഇതേ വേദിയിൽ ശതാബ്ദി നടക്കുമ്പോൾ ബാബാതിരിമേനിയും ഉണ്ടാവും ഞാനും ഉണ്ടാവും ബാബു പോൾ സാറും ഉണ്ടാവും നമ്മൾ മൂന്നുപേരും കൂടി കൂടി ഇവിടെ നടത്തും എന്ന് പറഞ്ഞു അന്ന് ബാബു പോൾ സാർ അതിൻ്റെ അടുത്ത കൊല്ലം പോയി ബാബാതിരിമേനി ഇപ്പോഴും പോയി ഇനിയിപ്പോൾ ഞാനെപ്പോഴാണ് പോകാമെന്നറിയില്ല ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം അന്ന് ആ പുത്തൻകുരിശിന് വെച്ച് ഫോട്ടോ എടുക്കാൻ ക്യാമറാമാൻ വന്നു ഫോട്ടോ ഞങ്ങൾ രണ്ടും കൂടി ഫോട്ടോ എടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ക്യാമറാമാൻ്റെ മനസ്സ് പോലെയാണ് ഫോട്ടോയുടെ സൗന്ദര്യം അങ്ങനെ അതൊരു സാധാരണക്കാരന് പറയാൻ പറ്റുന്ന വാചകമല്ല ക്യാമറാമാന് മനസ്സുണ്ടെങ്കിൽ എടുക്കപ്പെടുന്ന ഫോട്ടോയ്ക്ക് ഭംഗി ഉണ്ടാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു ആ വലിയ മനുഷ്യനായിരുന്നു കാഴ്ചയിൽ ചെറിയ മനുഷ്യനായിരുന്നു ബലഹീനനാണ് എന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അവകാശപ്പെടുമായിരുന്നുവെങ്കിലും വളരെ ബലവാനായ മനുഷ്യനായിരുന്നു ആ വളരെ ശക്തനായിരുന്നു അദ്ദേഹത്തിന് ആ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു സത്യത്തിൽ യാക്കോബായ സഭ വലിയ പ്രതിസന്ധി നേരുന്ന ഒരു ഘട്ടമാണ് ആ പിറവം പള്ളി നഷ്ടപ്പെട്ടു മുളന്തുരുത്തി പള്ളി നഷ്ടപ്പെട്ടു നമ്മുടെ കരിങ്ങാച്ചിറപ്പള്ളി ഉള്ള ആധിപത്യം നഷ്ടപ്പെട്ടു കേസ് തോറ്റ വിഭാഗത്തിൽ നിന്ന് മറ്റവർ ഓരോന്നൂരുന്നതായിട്ട് അടർത്തിയെടുക്കുകയുണ്ട് ഇനിയിപ്പോൾ കോതമംഗലം ചെറിയ പള്ളിക്ക് വേണ്ടി അല്ലെങ്കിൽ മണർക്കാട് പള്ളിക്ക് വേണ്ടി നാളെയും മറ്റന്നാളും വരും പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു ഒറ്റ വിശ്വാസിയെ പോലും അവർക്ക് അടുത്തെടുക്കാൻ പറ്റില്ല പള്ളികൾ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ കെട്ടിടങ്ങൾ പിടിക്കാൻ പറ്റും പക്ഷേ വിശ്വാസികളെ കൊണ്ടുപോകാൻ പറ്റുകയില്ല ഇതാണ് അതിൻ്റെ വലിയ അയറണി അപ്പോൾ ഇങ്ങനെ ആളിൽ വിശ്വാസികളെ ഉറപ്പിച്ച് നിർത്തി ഇദ്ദേഹത്തിൻ്റെ വലിയ നേതൃത്വ ശക്തിയായിരുന്നു ഞാൻ പറയാൻ വന്നത് സഭ വലിയ പ്രതിന്ധി കൂടി കടന്നു പോകുന്ന ഈ ഘട്ടത്തിലാണ് ഇദ്ദേഹത്തെ പോലെ അതിശക്തനായ ഒരു കപ്പിത്താനും നഷ്ടപ്പെടുന്നത് ഇനിയും വരുന്ന അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്കും ഈ പാതയിൽ വിശ്വാസികൾ ഉറപ്പിച്ചു കഴിയട്ടെ എന്നാണ് ഈ സമയത്ത് എൻ്റെ പ്രാർത്ഥന എൻ്റെ ഗുരുതുല്യനായ എൻ്റെ ജ്യേഷ്ഠ സഹോദര തുല്യനായ ബാബയുടെ സ്മരണക്കു മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു അദ്ദേഹത്തിന് പരലോക പുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ఏ బిసి మలయాళం సబ్స్క్ైబ్ చే బెల్బట్టన అమర్తగా